ഹലോ, ഇത് നമുക്ക് നല്ലൊരു അടിപൊളി കോക്ടെയിലുണ്ടാക്കാം. എന്നിട്ട് നമ്മൾ നല്ല കട്ടപ്പാല്, ഫ്രീസ് ചെയ്ത പാലെടുത്ത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് മുറിച്ചിട്ട് കൊടുക്കണം. ഇതിൻ്റെ അനിയനാണ് ഇന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. ഇനി നമ്മൾ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം, പെട്ടെന്ന് അടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഒരു വലിയ രണ്ട് ആപ്പിളിൻ്റെ തൊലി കളഞ്ഞിട്ട് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ രണ്ട് ക്യാരറ്റ് പുഴുങ്ങിയെടുത്തിട്ടുള്ളത് അതിനകത്തേക്ക് ഇടുന്നുണ്ട്. പിന്നെ പഞ്ചസാര. പഞ്ചസാര നമ്മുടെ ടേസ്റ്റിനനുസരിച്ച്, ചിലർക്ക് കൂടുതൽ വേണം, ചിലർക്ക് കുറവ് വേണം. ഇനി എന്താ, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക മിക്സിയിലിട്ടിട്ട്. ബ്ലെൻഡിങ് എന്ന് വെച്ചാൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് ആപ്പിളും ക്യാരറ്റും എല്ലാം കൂടി ഒന്ന് ബ്ലെൻഡായി വരണം. ഇനി നല്ല ബ്ലെൻഡായി വന്നാൽ നമുക്ക് നല്ല അടിപൊളി ഷേക്ക് കിട്ടും. ഇതൊരു കണ്ണൂർ കോക്ടെയിൽ ടൈപ്പ് ഒരു ഷേക്കാണ്. പക്ഷെ മുഴുവനായിട്ടും നമ്മൾ അതിനകത്ത് ക്യാരറ്റെല്ലാം യൂസ് ചെയ്യുന്നത്, കുറച്ച് ആപ്പിളും കൂടെ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇങ്ങനെ അടിഞ്ഞു കിട്ടിയാൽ നമുക്കിനി സെറ്റ് ചെയ്യാം. കുറച്ച് ആപ്പിൾ പീസ് നീളത്തിൽ മുറിച്ചിട്ടത് നമ്മുടെ ആദ്യം ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഐസ്ക്രീം, വാനില ഐസ്ക്രീമാണ്. വാനില ഐസ്ക്രീം എടുത്ത് ആവശ്യത്തിന് നമ്മൾ ഗ്ലാസ്സിലേക്ക് ഇട്ടിട്ട് നമ്മുടെ ഷേക്ക് ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഇത് കഴിച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ഷേക്കാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.